എടാ തൃക്കരിപ്പ് നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമില്ല. ചായക്കടയിൽ ബിരിയാണി എല്ലാം ഉണ്ടാവും. അവിടെ ചായക്കട എന്ന് പറഞ്ഞ പേര്, പക്ഷെ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഹോട്ടലിൽ പോയതിന്റെ ഒരു ഇതുണ്ടാവും. പോയോ? അപ്പൊ ഇതാണ് മൂപ്പർ പറഞ്ഞ ഷക്കീറിന്റെ ചായക്കട. വെൽക്കം ടു ലുബായ് കാൽ 14 വ്ളോഗ്സ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട്. അപ്പൊ ഷക്കീർ ഭായി, നമുക്ക് ഇവിടെ റണ്ണിങ്ങിൽ ഇല്ല നല്ല ഫാസ്റ്റ് മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ് ബിരിയാണി എന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണിന്റെ രണ്ട് വേർഷൻ ഉണ്ട്. ഒന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഏകദേശം ഇങ്ങനെ കാണുമ്പോൾ തിരിയുന്നുണ്ടാവും അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ചെയ്ത ബിരിയാണി ആണ് ഭയങ്കര ഇഷ്ടം. മറ്റതൊരു മസാല പിടിക്കാത്ത ഒരു ടൈപ്പായതുകൊണ്ട് ഞാനങ്ങനെ അതിനെ വലിയ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഇത് ഷക്കീർ ഭായി പറഞ്ഞു നിങ്ങൾ അൾട്ടിമേറ്റ് ഡിഫറെൻ്റ് ആണ്. ചിക്കൻ്റെ അവസ്ഥ എന്ത് നോക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മസാലയും കൂടി ഒരു പിടി പിടിച്ചു. ആ ചിക്കൻ്റെ കാലൊന്ന് കടിച്ച് വേലിച്ച് കീറി നല്ല അടിപൊളി നല്ല മുരിഞ്ഞ അടിപൊളി ചിക്കനായിരുന്നു കേട്ടോ സംഭവം. രണ്ടാമത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സൂപ്പർ സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞത് തള്ളല്ല കേട്ടോ, ബിരിയാണീൻ്റെ കാര്യം സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി ഇവരെ അൾട്ടിമേറ്റ് മാസ്റ്റർ പീസ് ആയിട്ടായ ബീഫ് ബിരിയാണി. ഞാൻ പ്രതീക്ഷിച്ചതും കാത്തുനിന്നതും ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടിനെയും ഡിഫറൻറ്റ് മസാല എന്നാൽ സ്മെല്ല് ശരിക്കും വരുന്നുണ്ട്. ശരിക്കും വീടുകളിൽ അച്ചാറിനും തൈരിനെയും നോക്കൂത്തിയാക്കിയിട്ട് നമുക്ക് നിർത്തിയിട്ട് ബിരിയാണി മാത്രമായിട്ട് കഴിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ശരിക്കും ഇതിൻ്റെ മസാല ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ബീഫ് ഏകദേശം നല്ല ചൂയി ആയിട്ടില്ലാണ്ടാകും. ദമ്മ് സ്ലോ കുക്ക് ചെയ്ത ദമ്മാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര നല്ല ചൂയി ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയും കൂടി എല്ലാം കൂടി പരക്കിയിട്ട് ഒന്ന് പിടിച്ച് നോക്കാം. ഓ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സംഭവമായിരുന്നു. ശരിക്കും തൃക്കരിപ്പൂരിലവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് എന്നായിട്ട് കൂടുതൽ അറിയാം. പുറത്തുനിന്ന് വരാൻ വേണ്ടി നല്ല ബിരിയാണി കേട്ട് കിട്ടുന്നു വെച്ചാൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ 100% ഉറപ്പുള്ള ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെച്ചാൽ. ഇവിടെ വെറും ബിരിയാണി മാത്രമല്ല കേട്ടോ, നല്ല നാടൻ ചോറും മീൻ പൊരിച്ചാലും ഉണ്ട് കേട്ടോ, അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇയാളോട് ചോദിച്ചു നോക്കാം. അച്ഛൻ എന്തുണ്ട് ബിരിയാണി? ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ആണ് നല്ല സൂപ്പറായിട്ട്, നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് വന്നു. ചിക്കൻ മോശം ഉണ്ടായിട്ട് അടിപൊളി. ബഷീർ ഭായി, ഞാൻ നാണത്തോടു കൂടിയുള്ള വരുത്തേണ്ടായിരിക്കും. ഞാൻ എന്താ ഇവിടെ പെണ്ണണം വന്നിരുന്നു. അപ്പൊ മൂപ്പർ എന്താ വെച്ചാൽ നല്ല ലെംപ്റ്റി വന്നിട്ട് പറഞ്ഞു ബിരിയാണിയുടെ ദമ്മലൊന്ന് മാറിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചണിലേക്ക് ഒന്ന് അടിച്ച് കയറി വാ, കിച്ചണിലെ വിശേഷമല്ലൊന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേ കൂടെ വാ. യാ മോനെ, കിച്ചണിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ബട്ടിയും പുകയുന്നുണ്ട്. ഈ ചങ്ങായിട്ടല്ല ചായക്കട എന്ന് പേരിട്ട് ഇത് റെസ്റ്റോറൻറ്റാണ് കൊടുക്കുന്നത്. അതിനുള്ളിൽ പൊറോട്ടയും നെയ്പത്തലും ചപ്പാത്തിയും ചൈനീസും നാടനും ഇന്ത്യൻ എന്നുള്ള പറഞ്ഞതൊക്കെ ഇല്ലാത്ത ഫുഡില്ല കേട്ടാ. അപ്പോൾ ഒന്നും നോക്കണ്ട, തങ്കേ മുക്കിൻ്റെ അടുക്കില് ഷെക്കിൻ്റെ ചായക്കടയിലേക്ക് വേഗം വിട്ടോ. പോവാൻ കഴിയാത്തതാണ് എന്താക്കുക, ഈ നമ്പറിൽ വിളിച്ചോ, ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോ.